നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പുതുപ്പെണ്ണിന് സാധാരണ വീടും പരിസരവും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ചെറുക്കന്റെ പെങ്ങന്മാരോ സഹോദരന്മാരുടെ ഭാര്യമാരോ ഒക്കെ ആയിരിക്കും. ഇവിടെ ഇപ്പോ അത്തരത്തിലുള്ള സ്നേഹമൊന്നും നീ ആരിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ആരാ പുതുപ്പെണ്ണ്? മകനെ കാണാതായപ്പോ ഇവരുടെ കിളി പോയോ? ഇവിടെ എല്ലാരും ആ ശാലിനിയുടെ വല കുടുങ്ങിക്കിടക്ക ഇപ്പോഴും. എങ്ങനെയുണ്ട് മോളെ നമ്മുടെ വീടും പരിസരമൊക്കെ? ഇഷ്ടപ്പെട്ടോ മോൾക്ക്? ഞാൻ ഇത്രയും വലിയ വീടൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അതെന്താ, മോളുടെ വീടിന് ഇത്രയും വലിപ്പമൊന്നും ഇല്ലേ? വിഷ്ണു അമ്പലത്തിന്ന് മുങ്ങിയിട്ട് പൊന്തിയത് കുളത്തിലോ കായലോ എന്നറിയില്ലല്ലോ. ആ സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോന്നൊന്ന് നോക്കാം. മുറ്റത്ത് പന്തലും കസേരയൊന്നും ഇല്ല, ആളും കൂടിയിട്ടില്ല. ആ അല്ലെങ്കിലും അതിനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ. ചിലപ്പോ മൂർച്ചറിയിലായിരിക്കും. ആ നെഞ്ചത്തടിച്ചുള്ള നിലവിളിയൊന്നും കേൾക്കാനും ഇല്ല. ചിലപ്പോ എല്ലാരും കൂടി സ്പോട്ടിലേക്ക് പോയി കാണും. എന്നാലും ആരെങ്കിലും കാണണമല്ലോ വീട്ടില്. മോളെ നോക്കിക്കണ്ട, സത്യഭാമ വീടിന് മുന്നില് പന പോലെ നിൽപ്പുണ്ടല്ലോ. പുതുപ്പെണ്ണിന് സാധാരണ വീടും പരിസരവും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ചെറുക്കന്റെ പെങ്ങന്മാരോ സഹോദരന്മാരുടെ ഭാര്യമാരോ ഒക്കെ ആയിരിക്കും. ഇവിടെ ഇപ്പോ അത്തരത്തിലുള്ള സ്നേഹമൊന്നും നീ ആരിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ആരാ പുതുപ്പെണ്ണ്? മകനെ കാണാതായപ്പോ ഇവരുടെ കിളി പോയോ? ഇവിടെ എല്ലാരും ആ ശാലിനിയുടെ വല കുടുങ്ങിക്കിടക്ക ഇപ്പോഴും. ശാലിനിയെ പറ്റി അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചൊക്കെ. അവനും വിഷ്ണുവും കുടുങ്ങിക്കിടക്കായിരുന്നു ആ വലയില്. ഒന്നും രണ്ടുമല്ല, ആറു വർഷം. ആറു വർഷം. എന്തായാലും നീ അവനെ അതിന്ന് രക്ഷിച്ചെടുത്തല്ലോ. മെഡിക്കൽ Thank you.
ഇരിക്ക. വിഷ്ണുവേട്ടൻ മറ്റുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ അമ്മ സമ്മർദ്ദം ചെലുത്തുന്നതേ ശാലിനി കണ്ടിട്ടുള്ളൂ. അവിടെയെല്ലാം വിഷ്ണുവേട്ടന് വിയോജിപ്പായിരുന്നു. വിഷ്ണുവേട്ടൻ തല പോയാലും മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ലെന്ന് ശാലിനിക്കറിയാം. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയാവാം ശാലിനി സത്യം സംബന്ധിച്ച രഹസ്യം വിഷ്ണുവേട്ടനോട് കൂടി പറയാത്തത്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെ എത്തും വിഷ്ണുവേട്ട? ശാലിനി ആ രഹസ്യം പറയില്ല. വിഷ്ണുവേട്ടനെ അമ്മ കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അമ്മയുടെ ആത്മഹത്യാ ഭീഷണി മുറുകുമ്പോ വിഷ്ണുവേട്ടന് മധുശ്രീയെ പോലെ ഏതെങ്കിലും ഒരു പടുമാരണത്തിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടിയും വരും. അതോടെ വിഷ്ണുവേട്ടന്റെ ജീവിതം കട്ടപ്പോക. പിന്നെ ശാലിനിയെ വിഷ്ണുവേട്ടനെ കിട്ടുകയില്ല. മൊത്തത്തിലൊരു ശോകം. ഒടുവിൽ രണ്ടുപേരും രണ്ടിടത്തിരുന്ന് കീടനാശിനി അടിച്ച് തീരും. യെസ്, അത് വേണോ? വിഷ്ണുവേട്ടന്റെ ഇഷ്ടത്തോടെ വിഷ്ണുവേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്ന് വന്ന ശാലിനി ഒന്ന് കുലുങ്ങും. പിന്നെ അധിക സമയം ആ രഹസ്യം കാത്തുസൂക്ഷിക്കാൻ ശാലിനി കൊണ്ട് പറ്റില്ല. അതെ വിഷ്ണുവേട്ട, ഇഷ്ടപ്പെട്ട പുരുഷനെ കൈമോശം വരുമെന്ന് വന്നാൽ പെണ്ണെന്തും ചെയ്യും. അതല്ലേ ഇപ്പൊ എന്നെ ഈ പാറവിളമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ദിവസം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ശാലിനി വിശ്വസിക്കോ? ഒരു പരിചയമില്ലെന്ന് ആരാ പറഞ്ഞേ? നമ്മൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയവും പ്രണയവും ഉണ്ട്. വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചൊരു ബന്ധത്തിന്റെ പര്യവസാനമാണ് ഈ കല്യാണം. അങ്ങനെ അറിയാവോ, ശാലിനി മാത്രല്ല എല്ലാരും. എടോ, പക്ഷേ അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കോ? വിശ്വസിക്കും. ഓരോരുത്തരും ജീവിതത്തിൽ എത്ര രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നെന്ന് കൂടെ നടക്കുന്നവർക്ക് പോലും അറിയില്ല. വിഷ്ണുവേട്ടന്റെ പ്രാണനാ ശാലിനി. എന്നിട്ടും വിഷ്ണുവേട്ടൻ അറിയാത്ത സത്യം എന്നൊരു രഹസ്യം ശാലിനിയുടെ ജീവിതത്തിൽ ഉണ്ടായില്ലേ? അത് വളരെ സിമ്പിളാ വിഷ്ണുവേട്ട. ഒന്നിച്ചുറങ്ങുന്ന ഭാര്യാഭർത്താക്കന്മാരും രഹസ്യബന്ധങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അതും ഒന്നിലേറെ. പലതും അവരുടെ മരണത്തിന് ശേഷം പോലും തിരിച്ചറിയില്ലല്ലോ. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് അത്തരം ബന്ധങ്ങൾ സൂക്ഷിക്കാൻ എളുപ്പം. അവരുടെ സഞ്ചാരത്തിനും സ്വാതന്ത്ര്യത്തിനും ഒന്നും ഒരു പരിധിയില്ലല്ലോ. ശാലിനിയെ സംബന്ധിച്ച് ഇക്കാര്യം വിശ്വസിക്കാൻ കൂടുതൽ എളുപ്പം. ശാലിനിയുടെ ജീവിതത്തിൽ വിഷ്ണുവേട്ടൻ അറിയാത്ത കുറെ ഏടുകളുണ്ട്. അതിൽ നിന്നാണ് സത്യം വന്നത്. അതുപോലെ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലും ശാലിനി അറിയാത്ത കുറെ ഏടുകളുണ്ടെന്ന് കൂട്ടിക്കോ. അവിടെ നിന്ന് ഈ കാർത്തിക വരുന്നു. സിമ്പിൾ. പക്ഷേ തന്നെ പറ്റി അവരന്വേഷിക്കില്ലേ? തനിക്ക് മറ്റൊരു കാമനുണ്ടെന്നും ഈ പറഞ്ഞത് കള്ളമാണെന്ന് അവർക്ക് ബോധ്യപ്പെടില്ലേ? അവിടെയാണ് ഈ ഗെയിം കൊണ്ട് എന്റെ ആവശ്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.